നാല് വർഷം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് ഉറപ്പാക്കാൻ ജനകീയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള കർമ്മ പരിപാടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. കോഴിക്കോട് നവസങ്കല്പ് ചിന്തൻ ശിബിരം അംഗീകരിച്ച കർമ്മ പരിപാടി അനുസരിച്ച് സ്വാന്തന പരിചരണ രംഗത്തേക്ക് അടിയന്തരമായി കടക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ഇതിനായി പ്രത്യേക സേനകളെ സജ്ജമാക്കുന്ന തിരക്കിലാണ് നേതൃത്വം. സി പി എമ്മും ബി ജെ പിയും അടക്കം സാന്ത്വന പരിചരണ പരിപാടികളിൽ സജീവമാകുന്നതിൻ്റെ ചുവടു പിടിച്ചാണ് കോൺഗ്രസിൻ്റെയും ഈ നീക്കം. സി പി എം കുറേ കാലമായി സ്വാന്തന പരിചരണ രംഗത്ത് സജീവമാണ്. താഴെത്തട്ടിൽ ജനങ്ങളുമായുള്ള ഇഴയടുപ്പം കാത്തു സൂക്ഷിക്കുന്ന സേവന ഇടപെടലുകൾ കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് കാലത്തും ഉൾപ്പെടെ സജീവമാക്കിയതും ഇടത് മുന്നണിയുടെ തുടർഭരണത്തിന് ഒരു കാരണമാണെന്ന തിരിച്ചറിവാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിലുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരും പലയിടങ്ങളിലും ഇത്തരം സന്നദ്ധ സേവനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരുന്നെങ്കിലും ഏറ്റക്കുറച്ചിലുകളുണ്ടായി. ഇടതു സർക്കാർ ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്ന മാതൃകയിൽ വരുംകാല പ്രകടന പത്രികയിൽ ഉൾപ്പെടെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശവും ചിന്തൻ ശിബിരത്തിലുണ്ടായിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ സംവിധാനത്തിനായി ഒരു സ്ഥിരം ബോർഡ് രൂപീകരിക്കണമെന്നതാണ് ഇതിൽ പ്രാധാന്യം. കാലാകാലങ്ങളിൽ പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള ഈ ബോർഡ് നിർദ്ദേശിക്കണം. 65 വയസ്സ് പിന്നിട്ടവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന സ്കീമുകൾ സർക്കാർ മുൻകൈയിൽ ആവിഷ്കരിക്കണം. മടങ്ങിവരുന്ന പ്രവാസികളെ നാടിൻ്റെ വികസനത്തിൽ പങ്കാളികളാക്കാൻ നേരിട്ടുള്ള ഇടപെടലുകൾ നടത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ബെന്നി ബെഹനാൻ എം പി ചെയർമാനും കെ പി സി സി ട്രഷറർ കൂടിയായ വി പ്രതാപചന്ദ്രൻ കൺവീനറുമായ സാമ്പത്തികകാര്യ സമിതി ചിന്തൻ ശിബിരത്തിൽ മുന്നോട്ട് വച്ചത്. ഇത് അതേപടി അംഗീകരിച്ചു. ഇതൊക്കെ ശിബിരത്തിൽ തീരുമാനിച്ചുവെങ്കിലും നടപ്പിലാക്കാൻ അല്പം പ്രയാസപ്പെടും. കാരണം ഇത് കോൺഗ്രസ് പാർട്ടിയാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമല്ല.